കൊടകര കുഴൽപ്പണ കവർച്ച കേസിൽ കോടതിയിൽ പോലീസ് കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ അതിൽ ബി ജെ പി നേതാക്കൾ ആരും പ്രതിസ്ഥാനത്തില്ല എന്നുള്ളതാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സാക്ഷി പട്ടികയിൽ ബി ജെ പി നേതാക്കളെ ഉൾപ്പെടുത്തണമോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് വരുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. അതായത് അവിടെ വന്ന കുഴൽപ്പണത്തെക്കുറിച്ച് കുറ്റപത്രത്തിൽ എന്തെങ്കിലും വിശദമായി പറയാൻ കേരള പോലീസ് തയ്യാറാകുന്നില്ല എന്നർത്ഥം. കവർച്ച കേസ് മാത്രവുമായി ബന്ധപ്പെടുത്തിയാണ് കുറ്റപത്രം സമർപ്പിക്കാൻ പോലീസ് തയ്യാറാകുന്നത്. ഇനി കുഴൽപ്പണത്തെക്കുറിച്ചുള്ള അന്വേഷണം വേണമെങ്കിൽ കേന്ദ്ര ഏജൻസികൾ നടത്തണം എന്നുള്ള ഒരു ശുപാർശയാണ് കേരള പോലീസിൻ്റെതായി മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത് എന്നാണ് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ. അങ്ങനെയാണെങ്കിൽ അതൊരു യു ടേൺ അടിയല്ലേ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാനാകില്ല. രമേശ് ചെന്നിത്തല അടക്കം അത്തരം നിലപാടുകളുമായി രംഗത്തെത്തിയിരിക്കുന്നു. ഒരു എൽ ഡി എഫ് ബി ജെ പി ഒത്തുകളി ഈ വിഷയത്തിൽ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ള കാര്യം. നേരത്തെ തന്നെ നിയമസഭയിൽ ഈ വിഷയം അടിയന്തര പ്രമേയമായി അവതരിപ്പിക്കുമ്പോൾ യു ഡി എഫ് മുന്നോട്ട് വച്ചിരുന്നൊരു കാര്യവും അതാണ്. ഇവിടെ പല കേസുകൾ സർക്കാരിനെതിരെയും കേന്ദ്ര ഏജൻസികളാൽ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇത്തരമൊരു കേസും തേച്ചു മാച്ചപ്പെട്ട് കളയാൻ സാധ്യതയുണ്ട് എന്നുള്ളത്, അത്തരമൊരു പ്രഹസനത്തിലേക്ക് ഈ കൊടകര കുഴൽപ്പണക്കേസ് അന്വേഷണം പോവുകയാണോ എന്ന് തോന്നിയാൽ അതുകൊണ്ട് തന്നെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല തന്നെ. യഥാർത്ഥത്തിൽ കള്ളപ്പണത്തിൻ്റെ ഉറവിടത്തെക്കുറിച്ചും കള്ളപ്പണത്തിൻ്റെ പോക്കുവരവിനെക്കുറിച്ചും ഇ ഡിയാണ് അന്വേഷിക്കേണ്ടത്. പക്ഷേ കേരള പോലീസ് ഇതുവരെയും ഇ ഡി അന്വേഷിക്കട്ടെ എന്നുള്ളൊരു നിലപാട് എന്തുകൊണ്ട് സ്വീകരിച്ചില്ല? ഇപ്പോൾ കുറ്റപത്രം സമർപ്പിക്കാൻ നേരത്ത് ഞങ്ങൾക്ക് ഈ പണത്തെ ബി ജെ പിയുമായി ബന്ധപ്പെടുത്താൻ പര്യാപ്തമായ തെളിവുകൾ കിട്ടിയിട്ടില്ല എന്നാണ് അവർ പറയുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ തെളിവുകൾ കിട്ടിയിട്ടില്ല എന്ന് പറയേണ്ടി വരുമ്പോൾ നേരത്തെ തന്നെ ആ തെളിവിലേക്ക് എത്താൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടെങ്കിൽ എന്തുകൊണ്ട് കേന്ദ്ര ഏജൻസികൾ ഇതിൻ്റെ കുഴൽപ്പണത്തിൻ്റെ ഉറവിടത്തെക്കുറിച്ച് അന്വേഷിക്കട്ടെ എന്നുള്ള നിലപാട് സ്വീകരിച്ചില്ല? ബി ജെ പിക്ക് വേണ്ടി വന്ന പണമാണ് എന്ന് ആദ്യമായി കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ അന്വേഷണ സംഘം ചൂണ്ടിക്കാട്ടിയിരുന്നതാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇപ്പോഴൊരു നിലപാട് സ്വീകരിക്കുന്നു, ആ കൃത്യമായ ഡോക്യുമെൻ്റഡ് എവിഡൻസ് ഇതുമായി ബന്ധപ്പെട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും കള്ളപ്പണത്തിൻ്റെ ഒഴുക്ക് നടക്കുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയും അവരുടെ നേതാക്കളിലേക്ക് എത്തുന്ന തരത്തിൽ അതിനെ ബന്ധിപ്പിക്കാനുള്ള ഒരു കണ്ണികളെയും വച്ചിരിക്കില്ല എന്നുള്ള കാര്യമേ ഉറപ്പാണ്. ഇപ്പോൾ ധർമ്മരാജൻ അത് തൻ്റെ പണമാണ് എന്ന് പറയുന്നുണ്ട് എങ്കിലും ആ പണത്തിൻ്റെ ഉറവിടം എവിടെ നിന്നാണ് എന്ന് ഇതുവരെ ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. ആദ്യത്തെ റിപ്പോർട്ടിൽ ഇത് ബി ജെ പിയുടെ പണമാണ് എന്ന് പറഞ്ഞ പോലീസ് അങ്ങനെ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ പൊടുന്നനെ ഈ പണത്തിൻ്റെ ഉറവിടത്തെക്കുറിച്ച് തങ്ങൾക്കറിയില്ല, കവർച്ചയെക്കുറിച്ച് മാത്രമേ ഞങ്ങൾ അന്വേഷിക്കുന്നുള്ളൂ, അതിന് മാത്രമേ കുറ്റപത്രം നൽകാൻ തയ്യാറാകുന്നുള്ളൂ എന്ന് പറയുമ്പോൾ പ്രതിപക്ഷത്തിന് ന്യായമായ സംശയമുണ്ടാകും. ആ സംശയം ഒരു ഒത്തുതീർപ്പിൻ്റെ ഛായയുള്ളതാണ് എന്ന് ആരോപിക്കപ്പെട്ടാൽ ആ ആരോപണത്തെ അത്ര പെട്ടെന്ന് വെറുതെ എന്തെങ്കിലും പറഞ്ഞ് നിഷേധിക്കാൻ സർക്കാരിന് കഴിയുകയുമില്ല.